യു ഡി എഫ് പിന്തുണയിൽ ഭരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലാണ് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ നാട്ടിൽ തന്നെ കോൺഗ്രസ് പിന്തുണയിൽ ഭരണം നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവാദമാകുമെന്നതാണ് രാജിനിർദ്ദേശത്തിന്റെ അടിസ്ഥാനം. സി പി എമ്മും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന പ്രചാരണം ബി ജെ പി ശക്തമാക്കുകയും ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനത്തെ തുടർന്നാണ് പ്രശ്നം ജില്ലാ നേതൃത്വം ചർച്ച ചെയ്തതെന്നാണ് സൂചന. ഞങ്ങള് അവിടെ ജയിച്ചത് യു ഡി എഫിന് പിന്നോട് സാധനം പാടില്ല. പെട്ടെന്നല്ല, നേരത്തെ ഉള്ള തീരുമാനം തന്നെയാണ്. ഇപ്പൊ അവിടെ ഇതുപോലെ അവിടെ ഈ പട്ടികജാതി സീറ്റായത് കാരണം സംശയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തെ വേണ്ട എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ഒന്നും അല്ല ഇത് പ്രശ്നം, ഇതൊരു പാർട്ടിയുടെ നയത്തിന്റെ പ്രശ്നമാണ്. സി പി എമ്മിന് നയമുണ്ട്, യു ഡി എഫിന്റെ ബി ജെ പിയുടെ വോട്ട് കാര്യമില്ല, ഇത് അവരുടെ സഹായം ചെയ്യുന്ന പ്രശ്നം എഴുതിക്കുന്നില്ല. അതിന് വിരുദ്ധമായിട്ട് നവീനമാണ് വന്നിരിക്കുന്നത്. നമ്മളെ പറ്റുന്നത് എൻ ഡി എ 6, യു ഡി എഫ് 6, എൽ ഡി എഫ് 5, കോൺഗ്രസ് വിമതൻ 1 എന്നിങ്ങനെയാണ് തൃപ്പരുന്തുറ പഞ്ചായത്തിലെ കക്ഷിനില. ഇത്തവണ പട്ടികജാതി വനിതാ സംവരണമാണ് അധ്യക്ഷ പദവി. എന്നാൽ യു ഡി എഫിൽ നിന്ന് സംവരണ അംഗമില്ല. അതേസമയം എൽ ഡി എഫിനും എൻ ഡി എക്കും സംവരണ അംഗമുണ്ട്. തുടർന്ന് മത്സരം വന്നപ്പോൾ യു ഡി എഫ് എൽ ഡി എഫിന് പിന്തുണ നൽകുകയായിരുന്നു. അവിടെ പട്ടികജാതി വനിതയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. യു ഡി എഫിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പട്ടികജാതി വനിത ജയിച്ചില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങള് രാഷ്ട്രീയമായി ബി ജെ പിയുടെയും സി പി എമ്മിന്റെയുമാണ് പട്ടികജാതി വനിത. ബി ജെ പിയെ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത് അത് ഗുണകരമല്ല എന്ന് കണ്ട് രാഷ്ട്രീയ തീരുമാനം പാർട്ടി എടുത്തതാണ്. അതുകൊണ്ടാണ് അവിടെ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. യു ഡി എഫ് പിന്തുണയിൽ അധ്യക്ഷസ്ഥാനം ലഭിച്ച ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ സി പി എം രാജി സമർപ്പിച്ചിരുന്നു. എന്നാൽ യു ഡി എഫ് പിന്തുണയോടെ അധികാരത്തിൽ തുടർന്ന ചെന്നിത്തല തൃപ്പരന്തുറയിൽ ആഴ്ചകൾക്ക് ശേഷമുള്ള രാജി തീരുമാനം പ്രശ്നം സംസ്ഥാനതലത്തിൽ ചർച്ചയായതോടെയെന്നാണ് സൂചന. റിപ്പോർട്ടർ, ആലപ്പുഴ.